ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐക്യുവിൻ്റെ പുതിയ സീരീസായ ഐക്യു Z9S സീരീസിലെ രണ്ട് ഡിവൈസാണ് അനൗൺസ് ചെയ്തത്, ഐക്യു Z9S പ്രോ അതേപോലെ തന്നെ ഐക്യു Z9S. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ലോവർ വേരിയൻ്റായ ഐക്യു Z9S ആണ്. അപ്പോൾ ഇതിൻ്റെ വില സ്റ്റാർട്ടിംഗ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ അറൗണ്ട് 17,999 രൂപയാണ്. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കാർഡ് ഓഫർ ചേർത്ത വില കേട്ടോ, ആക്ച്വൽ പ്രൈസിങ് 19,999 രൂപയാണ്. എന്നാൽ കാർഡ് ഓഫേഴ്സിലൂടെ നിങ്ങൾക്ക് 18 രൂപയ്ക്ക് കിട്ടും, അതായത് 17,999 രൂപീസ്. ഇതിൽ കിട്ടുന്നത് ആംബുലർ ഡിസ്പ്ലേ, 120Hz കർവ് ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ, അതിനൊപ്പം തന്നെ 50MP സോണി സെൻസറാണ്, 5500mAh ബാറ്ററി, 44W ചാർജിങ് സപ്പോർട്ട്, അതിനൊപ്പം തന്നെ ഡിമെൻസിറ്റി 7300 ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബ്രോഡ്ലി അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. എന്നാൽ നമ്മൾ ഡീറ്റെയിൽഡായ കാര്യങ്ങളെല്ലാം തന്നെ ഈ അൺബോക്സിംഗ് വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ല് ഐക്കോണിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഐക്യു Z9S ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, ഒരു ഗ്രീൻ കളറുണ്ട്, ടൈറ്റാനിയം കളറുണ്ട്. ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രേ കളറാണ്, അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് 12 GB റാം ആണ്, രണ്ട് വേരിയൻ്റാണ്, 12/128 ഓർ അതർ 8/128, 12/256 GB വേരിയൻ്റാണ് ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, ഐക്യു Z9S എന്ന് ഇവിടെ എഴുതിയതാണ്. ഇതിൻ്റെ ഐക്യു Z9S 5G എന്ന് എഴുതിയതാണ്. ഇവിടെ 12 GB റാം ആണ് നമുക്ക് കിട്ടുന്നത്, 256 GB സ്റ്റോറേജ് ആണ്, ടൈറ്റാനിയം മാറ്റ് എന്ന് പറഞ്ഞ കളറാണ്, അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറുണ്ട്. പിന്നെ 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയതാണ്. ഹെഡ്സ് ആർ 0.879, ബോഡീസ് ആർ 0.842 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിവൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഡിവൈസ് ഒന്ന് മാറ്റിവെക്കാം. ഇതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. അതിനൊപ്പം തന്നെ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ. പിന്നെ നമുക്ക് ഒരു 44W അഡാപ്റ്റർ ആണ്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ആണ്, ഒരു USB Type-C ചാർജിങ് കേബിളാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സിം ഇജക്ട് പിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരെ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐക്യു Z9S. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ ഡിസൈൻ നോക്കാതുണ്ടല്ലേ, ഒരു മാറ്റ് ഫിനിഷ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടൈറ്റാനിയം മാറ്റ് എന്ന് പറഞ്ഞ കളർ. ഇവിടെ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, പ്രൈമറി 50MP, ഒരു 2MP ഡെപ്ത് സെൻസറാണ്, ഓറ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്, നമ്മളുടെ വിവോൻ്റെ V40 സീരീസിലെ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, 7.5mm തിക്നെസ് വരുന്നുള്ളൂ, അറൌണ്ട് 180 grams ഉള്ളൂ. അപ്പം നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്. ഒരു കാര്യം ഓർക്കണം, ഇത് 5500mAh ബാറ്ററി ഉണ്ടായിട്ടും ഇത്രയും സ്ലിമ്മും ലൈറ്റ് വെയ്റ്റ് ആണ്. പവർ ആൻഡ് വോളിയം കീസ് കാണാം. മോൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്തെ സ്പീക്കർ യൂണിറ്റ്, USB Type-C പോർട്ടും, അതിനൊപ്പം തന്നെ സിം ട്രേയാണ് വരുന്നത്. ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനലിൽ വരുമ്പോൾ ഫുൾ HD ആമല ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കാണാം. അപ്പോൾ ഡിസൈൻ ആസ്പെക്റ്റിൽ നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നുമില്ല, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം. ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD ആമല ഡിസ്പ്ലേ ആണ്, 120Hz റിഫ്രഷ് റേറ്റ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ പോവാം. ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് DCI-P3 കളർ ഗാമറ്റ് ഉണ്ട്, അറൌണ്ട് 1800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ഉണ്ട്. ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ടൂൺസ് ആണ്, 10-bit ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല റിച്ച് ടൂൺസ് ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ഐക്യു Z9S. ഞാൻ അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോവാം. സോഫ്റ്റ്വെയർ ഓബ്വിയസ്ലി നമുക്കറിയാം ഫണ്ട ചോയ്സ് ആണ് വരുന്നത്. എബൌട്ട് ഫോർ എന്ന് എടുക്കാം. ഫണ്ട ചോയ്സ്, ഡിമെൻസിറ്റി 7300 ഒക്ടാ കോർ പ്രോസസ്സർ, 12 GB റാം ആണ്. സോഫ്റ്റ്വെയർ മോഡൽ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ തന്നില്ലേ. ഫണ്ട ചോയ്സ് 14, ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇതിനകത്ത് എത്ര ആൻഡ്രോയിഡ് വേർഷൻ അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതിൽ എനിക്കൊരു കൺഫർമേഷൻ ഇല്ല. എനിക്കൊന്ന് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ്, അത് ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്തൊന്നും കൂടെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് ഐ മീൻ ഫണ്ട ചോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ കാണാം. പിന്നെ ബ്ലോട്ട്വെയർസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ അധികം ബ്ലോട്ട്വെയർസ് ഇല്ല. ആക്ച്വലി കുഴപ്പമില്ലാത്ത
ഒരു എക്സ്പീരിയൻസ്. ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒന്നുമില്ല. അതേപോലെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിൻ, അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട്. മേ ബി അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന, അതെ അൺഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കളയാവുന്നതാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ആപ്സ് ഫ്രീ ഇൻസ്റ്റാൾ വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതും നല്ല ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ തന്നെ നമ്മൾ റെഗുലർലി ഐക്കോണിലെ ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ വരുന്നത്. അൺഇൻസ്റ്റാൾഡ് ഐ മീൻ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒന്നും തന്നെ കാര്യമായില്ല എന്നാണ് ഈ പറയാം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റി 7300 ചിപ്പാണ്. ഈ ചിപ്പിൻ്റെ പ്രത്യേകത നമ്മൾ ഈ അടുത്തിറങ്ങിയ ഒരു ചിപ്പാണ്, എന്നാൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പ് തന്നെയാണ്. എറൗണ്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വേണമെങ്കിൽ എറൗണ്ട് 7 lakhs അടുത്ത് വരുന്ന ആൻറ്റിറ്റ്യൂഡ് സ്കോർ. ഇൻഫാക്ട് 7 lakhs മുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു സ്കോറാണ്, കുഴപ്പമില്ലാത്തൊരു സ്കോറാണ്. ഇതിനകത്ത് UFS 2.2 സ്റ്റോറേജും LPDDR4X RAM വരുന്നത്. ഏറെക്കുറെ ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ്. ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ ലാർജ്ലി ഇഷ്യൂസ് ഒന്നുമില്ലാതെ തന്നെ വന്നത്. ലാഗോ അങ്ങനത്തെ ഹീക്കപ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പെർഫോമൻസും നല്ലതായിരുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അപ്പോൾ അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 5G സപ്പോർട്ട് എല്ലാം ഉണ്ട്. എല്ലാ ബാൻഡ്സ് 5G സപ്പോർട്ട് ഉണ്ട്. എയർടെല്ലും ജിയോം എല്ലാം തന്നെ 5G ബാൻഡ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഏറെക്കുറെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ ഗെയിം ടർബോ മോഡ് നമുക്കിത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP64 റേറ്റഡും ആണ് ഈ ഡിവൈസ്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യില്ല. നല്ലൊരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു 20,000 താഴെ കിട്ടാവുന്ന നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് നമുക്കിതിനെ ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിമെൻസിറ്റി 7300 നല്ല ഒരു പെർഫോമിംഗ് ചിപ്പാണ്. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡായിട്ട് നമുക്ക് കേൾക്കാനും സാധിക്കും. അപ്പോൾ അതിലും വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. ഇനി ക്യാമറാസിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് 50 MP സോണി സെൻസറാണ്, സോണി IMX882 സെൻസറാണ്. അതിനൊപ്പം തന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 16 MP സെൽഫി ക്യാമറയാണ്. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. അൾട്രാവൈഡും ഇല്ല, ഡെപ്ത് സെൻസർ മാത്രമേ ഉള്ളൂ പോർട്രേറ്റ്സിനുള്ള. പിന്നെ സെൽഫി ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ റിയർ ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കിട്ടുന്നത് നമുക്ക് നോക്കാം. 4K റെക്കോർഡിംഗ് ഉണ്ട്, 4K 30 FPS സപ്പോർട്ട് ഉണ്ട്. അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ്. 1080p റെസൊല്യൂഷൻ ആണ് ഇതിനകത്ത് ബാക്കി വരുന്നത്. അതേപോലെ സെൽഫി ക്യാമറയിൽ നമുക്ക് 1080p റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട്. സാധാരണ ഈ പ്രൈസ് സെഗ്മെന്റിൽ പ്രൈമറി ക്യാമറ മാത്രമേ വരാറുള്ളൂ, അതുതന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ കിട്ടാവുന്ന ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ക്യാമറയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം IQ Z9S എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. കളേഴ്സ് കുറച്ച് റിച്ചർ ടോൺസ് ആണ് വരുന്നത്. എന്നാൽ പോലും ഈ പ്രൈസ് സെഗ്മെന്റിൽ, അതായത് 20,000 താഴെ കിട്ടാവുന്ന നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഒന്നും നല്ലൊരു എക്സ്പീരിയൻസ്, ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി ഞാൻ പറയാം എത്രത്തോളം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകാം. 5500 mAh ബാറ്ററി, 44W ചാർജിങ്, അറൌണ്ട് 1.5 hours എടുക്കുന്ന, 1 hour 15 minutes അടുത്ത് എടുക്കുന്ന എനിക്ക് തോന്നുന്നു. പക്ഷേ 5000 mAh ബാറ്ററി, 5500 mAh ബാറ്ററി ഇത്രയും സ്ലിം ചാസിൽ കൊടുത്തത് നല്ല ഒരു ഫീച്ചറാണ്. കാരണം 7.5 mm ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ചാസിൽ 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ല കാര്യം. കാരണം ബാറ്ററി ലൈഫും 5500 ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 44W ചാർജിങ് ഉള്ളൂ, ചാർജർ ബോക്സിനകത്തുള്ള ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വേറൊരു ആസ്പെക്ട്. ഇതേ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന CMF 41 ചാർജർ ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട് ഈ ബോക്സിനകത്ത് തന്നെ, അതും ഒരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ബാറ്ററി ലൈഫ് നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു IQ Z9S ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്. അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പാക്കേജാണ്. കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ലാത്ത ഒരു അത്യാവശ്യം നല്ലൊരു പാക്കേജ് എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. 19,999 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ വില. കാർഡ് ഓഫേഴ്സിലൂടെ 17,999 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് നമുക്ക് ഡിമെൻസിറ്റി 7300 ചിപ്പ്, ഫുൾ HD AMOLED 120Hz കർവ് ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ, IP64 റേറ്റിംഗ്, 5500 mAh ബാറ്ററി, 44W ചാർജിങ് സപ്പോർട്ട്, പിന്നെ ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ്. അപ്പോൾ എല്ലാം തന്നെ നല്ല ഒരു ഫീച്ചർ സെറ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു IQ Z9S ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.